ഒരു സ്വർണക്കീരിയുടെ കഥ ദ സ്റ്റോറി ഓഫ് എ ഗോൾഡൻ മംഗൂസ്. മഹാഭാരത യുദ്ധം വിജയിച്ചു കഴിഞ്ഞ് മഹാനായ ചക്രവർത്തി യുധിഷ്ഠിരൻ നടത്തിയ രാജസൂയ യജ്ഞം ആണ് ഈ കഥയുടെ പശ്ചാത്തലം. യജ്ഞത്തിൽ പങ്കെടുക്കുന്നതിനായി ലോകത്തിൻ്റെ നാനാഭാഗത്തും നിന്നുമുള്ള പ്രഗത്ഭരായ പല വിശിഷ്ട വ്യക്തികളും എത്തിയിരുന്നു. യജ്ഞം നടത്തിയ പൂജാരികളെയും അവിടെ കൂടിയിരുന്ന പാവപ്പെട്ടവരെയുമെല്ലാം ചക്രവർത്തി കൈനിറയെ പണവും വിലയേറിയ സമ്മാനങ്ങളും നൽകി ആദരിച്ചു. ചക്രവർത്തിയുടെ ഈ മഹാമനസ്കത കണ്ട് ജനങ്ങൾ ഉറക്കെ കൈയടിച്ച് അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തി. ഇത്രയും മഹാനായ ഒരു ചക്രവർത്തിയെ ലോകം ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പെട്ടെന്നാണ് എവിടെ നിന്നോ ഒരു കീരി അവിടെ പ്രത്യക്ഷനായത്. വളരെ വിചിത്രമായിരുന്നു അതിൻ്റെ രൂപം. പകുതി ശരീരം സ്വർണവർണ്ണവും മറ്റേ പകുതി സാധാരണ കീരിയുടേതുപോലെയും. അവൻ നിലത്ത് കിടന്ന് ഉരുളുവാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ശരീരത്തിലേക്ക് നോക്കുന്നുമുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞ് അവൻ രണ്ടു കാലിന്മേൽ എണീറ്റുനിന്ന് വെറുപ്പ് കലർന്ന സ്വരത്തിൽ വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വ്യർത്ഥം, എല്ലാം വ്യർത്ഥം. ഇത് ഒരു യജ്ഞമേ അല്ല, വെറും പ്രഹസനം മാത്രം. ഇതു കണ്ട് ആശ്ചര്യചകിതർ ആയ ജനങ്ങൾ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു, എടാ മൂഢ, നിനക്ക് എന്തറിയാം ഈ യജ്ഞത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്? ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണവും വസ്ത്രവും ആവശ്യത്തിലേറെ ധനവും ചക്രവർത്തി നൽകിക്കഴിഞ്ഞു. പാവപ്പെട്ടവരെല്ലാം ധനവാന്മാരായി. എന്നിട്ടും നീ ചക്രവർത്തിയെ കുറ്റം പറയുന്നോടാ, വിഡ്ഢിയായ കീരി? അപ്പോൾ കീരി പറഞ്ഞു, പ്രിയ സഹോദരന്മാരെ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടും ക്ഷമയോടും കൂടി കേട്ടാലും. കീരി പറഞ്ഞു തുടങ്ങി, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വളരെ ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ തൻ്റെ കുടുംബത്തോടൊപ്പം അകലെയുള്ള ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും മകൻ്റെ ഭാര്യയും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം. ഗ്രാമത്തിൽ കടുത്ത ക്ഷാമം പിടിപെട്ടു. ഭക്ഷണമില്ലാതെ ദിവസങ്ങളും ആഴ്ചകളും ചിലപ്പോൾ മാസങ്ങളും തന്നെ തള്ളി നീക്കേണ്ടി വന്നു ഈ കുടുംബത്തിന്. ഒരു ദിവസം കുറച്ച് ധാന്യപ്പൊടി എവിടെ നിന്നോ ഈ ബ്രാഹ്മണന് ദാനമായി ലഭിച്ചു. അത് പാകം ചെയ്ത് നാല് ഭാഗങ്ങളാക്കി തിരിച്ച് ഓരോരുത്തരും തൻ്റെ വിഹിതം ഭക്ഷിക്കുവാൻ തുടങ്ങുകയായിരുന്നു. അപ്പോളാണ് ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. വാതിൽ തുറന്നപ്പോൾ അവിടെ വളരെ അവശനായ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അയാൾ ഭക്ഷണത്തിനായി ബ്രാഹ്മണനോട് യാചിച്ചു. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അതിഥിയാണ്, അകത്തേക്ക് വന്നാലും. അയാളെ ആദരിച്ച് ഇരുത്തി തൻ്റെ ഭക്ഷണം അയാൾക്ക് നൽകി. ഭക്ഷണം കഴിച്ച് അയാൾ പറഞ്ഞു, ബ്രാഹ്മണശ്രേഷ്ഠ, എൻ്റെ വിശപ്പ് മാറുന്നില്ല. കാരണം കുറേ നാളുകളായി ഞാൻ മുഴുപട്ടിണിയിലാണ്. ഇതു കേട്ട ബ്രാഹ്മണപത്നി തൻ്റെ പങ്ക് ഭക്ഷണവും അയാൾക്കു നൽകി. എന്നിട്ടും അയാളുടെ വിശപ്പ് അടങ്ങിയില്ല. ഇതു കണ്ട ബ്രാഹ്മണൻ്റെ മകൻ തൻ്റെ ഭക്ഷണവും അയാൾക്കു നൽകി. അപ്പോഴും അയാളുടെ വിശപ്പ് മാറിയില്ല. ഇത് കണ്ടുനിന്നിരുന്ന മകൻ്റെ ഭാര്യ ബ്രാഹ്മണനോട് പറഞ്ഞു, അഭിവന്ദ്യനായ ഭർതൃപിതാവേ, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ചെയ്ത ഈ ത്യാഗം ഒരു യജ്ഞത്തേക്കാൾ മഹത്തായതാണ്. ഞാനും ഇതിൻ്റെ ഒരു ഭാഗം ആകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ പങ്ക് ഭക്ഷണവും അയാൾക്കു നൽകി. ഇതുകൂടെ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ വിശപ്പടങ്ങി പൂർണ്ണ സംതൃപ്തനായി. ബ്രാഹ്മണനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് അയാൾ അവിടെ നിന്നും വളരെ സന്തോഷപൂർവം യാത്രയായി. കീരി തുടർന്നു.
ആഴ്ചകളോളം ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നതിനാൽ ബ്രാഹ്മണനും കുടുംബവും കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അവിടെ വീണു മരിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഞാൻ നിലത്ത് കിടന്നിരുന്ന കുറച്ച് ധാന്യപ്പൊടികളിൽ വീണ് ഉരുണ്ടു. അത്ഭുതമെന്ന് പറയട്ടെ, ആ പൊടി പറ്റിയ എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ എല്ലാം സ്വർണവർണ്ണമായി മാറി. അന്നു മുതൽ യജ്ഞം എവിടെയുണ്ടെന്ന് കേട്ടാലും ഞാൻ അവിടെയെല്ലാം പോകുവാൻ തുടങ്ങി. എന്റെ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ സ്വർണ്ണ നിറമാക്കാം എന്ന ആശയോടെ, പക്ഷേ ഒരിടത്തും ഫലം കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഈ യജ്ഞത്തെപ്പറ്റി കേട്ടപ്പോൾ ഇവിടെയും എത്തിച്ചേർന്നു. പക്ഷേ ഇവിടെയും പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാവപ്പെട്ട ആ ബ്രാഹ്മണന്റെയും കുടുംബത്തിന്റെയും ത്യാഗത്തിനു മുന്നിൽ ഇവിടെ കാട്ടിക്കൂട്ടിയ ഈ ആർഭാട പ്രകടനങ്ങളെല്ലാം തന്നെ വെറും ഒരു പ്രഹസനം മാത്രമാണെന്ന്. ഇത് പറഞ്ഞ് കീരി അവിടെ നിന്നും പുറപ്പെട്ടു. പ്രിയ കൂട്ടുകാരെ, എന്താണ് നമ്മൾ ഈ കഥയിൽ നിന്നും മനസ്സിലാക്കിയത്? ത്യാഗത്തിന്റെ മഹത്വം സമ്പത്തിന്റെ വലുപ്പമോ ആഡംബരമോ കണ്ട് അളക്കുവാൻ സാധിക്കുകയില്ല. ത്യാഗത്തിന്റെ മഹത്വം നിശ്ചയിക്കുന്നത് അത് ചെയ്യുന്ന വ്യക്തിയുടെ ഭാവനയും ചെയ്ത സാഹചര്യവുമാണ്. ഒരു മഹാരാജാവ് നൽകിയ പൊന്നും പണത്തേക്കാളും എത്രയോ അധികം മഹത്തരമായതാണ് ദരിദ്രനായ ആ ബ്രാഹ്മണനും കുടുംബവും നൽകിയ ഒരു നേരത്തെ ഭക്ഷണം. ത്യാഗത്തിന്റെ പ്രതീകമായി മാറിയ ആ ബ്രാഹ്മണനും കുടുംബവും നമുക്കെല്ലാവർക്കും എന്നും എക്കാലവും ഒരു പ്രചോദനം ആയി മാറട്ടെ.